നമസ്കാരം. എൻ്റെ കൂടെയുള്ളത് ഫാത്തിമ എന്നു പേരുള്ള ഒരു ഉമ്മയാണ്. എരുമപ്പെട്ടി തയ്യൂരാണ് ഇപ്പോൾ താമസിക്കുന്നത്. 17 വർഷങ്ങൾക്ക് മുമ്പ് ഇവരുടെ ഭർത്താവ് മരണപ്പെട്ടു. മകളെ വിവാഹം കഴിച്ച് അയച്ചത് എരുമപ്പെട്ടി തയ്യൂരിലേക്കാണ്. സ്വന്തമായൊരു വീടില്ല. ഇപ്പോൾ മകളുടെ വീട്ടിലാണ് താമസം. എന്തായാലും വീടിൻ്റെ വിഷയം അവിടെ നിൽക്കട്ടെ. അതിനേക്കാളൊക്കെ ഗുരുതരമായിട്ടുള്ള വല്ലാത്ത ഒരു പ്രതിസന്ധി ഘട്ടത്തിലാണ് അവരിപ്പോഴുള്ളത്. അവർക്ക് കാലിന് സുഖമില്ല, ഒരു അംഗപരിമിതയാണ്. മാത്രമല്ല ഈ സുഖമില്ലാത്ത കാലിൽ രക്തമോട്ടം നിലച്ചതുകൊണ്ട് എപ്പോഴും ആ കാലിൽ ഇൻഫെക്ഷൻ വരുന്ന ഒരവസ്ഥ, എപ്പോഴും അത് ഇൻഫെക്ഷൻ ആകുന്ന ഒരവസ്ഥയുണ്ട്. അതിവിടെ കാണിക്കാൻ കഴിയില്ല, അത്രമാത്രം പ്രയാസകരമായിട്ടുള്ളൊരവസ്ഥയാണ്. ഇപ്പോൾ ഒരു സർജറി കഴിഞ്ഞു, ഇനി ഒരു സർജറി കൂടെ അത്യാവശ്യമായിട്ട് ഇവർക്ക് ചെയ്യണം. സാമ്പത്തികമായിട്ട് ഒന്നും കയ്യിലില്ലാത്ത ഒരു സാഹചര്യമാണ്. ആകെ കൂടി കിട്ടുന്നത് ഇവരുടെ ഈ വികലാംഗ പെൻഷൻ മാത്രമാണ് ഇവർക്ക് ആകെ കൂടിയുള്ള വരുമാനം. വേറെ വരുമാനമൊന്നുമില്ല. നേരത്തെ ടൈലർ ജോലിയൊക്കെ ചെയ്തിരുന്നു, പക്ഷെ അതൊന്നും ചെയ്യാൻ കഴിയാത്ത ഒരവസ്ഥയാണിപ്പോൾ. സാമ്പത്തികമായി ആകെ തകർന്നിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, വീടല്ല ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം, ചികിത്സയാണ്. അതോടൊപ്പം തന്നെ കയറിക്കിടക്കാൻ ഒരു വീടുണ്ടാവുകയാണെങ്കിൽ അത് നല്ല കാര്യമാണ്. എന്തായാലും ഇവര് വളരെയധികം പ്രയാസത്തിലാണ്. ഉമ്മ തന്നെ നിങ്ങളോട് അവരുടെ ആ ബുദ്ധിമുട്ട് നേരിട്ട് പറയും. എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് ഇപ്പോ? എനിക്ക് എന്റെ ഭർത്താവ് മരിച്ച 10-17 കൊല്ലായി. എന്നിട്ടാവുമ്പോ കാലമ്മ ചികിത്സിക്ക ഒരു ഓരോ സർജറി കഴിഞ്ഞ് തുടങ്ങുന്നത് എടുത്തിട്ട് എത്ര വർഷം? ഇപ്പൊ 3 വർഷമായി കഴിഞ്ഞിട്ട്. ഇനിയിപ്പൊ രണ്ടാമതും വേണമെന്നാ പറയണത്. അപ്പൊ ചെയ്യാനൊരു ഭാഗവും ഇല്ല. മോളിലെടുത്താണ് ഞാൻ നിക്കണത്. ഇരിക്കാൻ വീടില്ല, മോളിലെടുത്താണ് നിക്കണത്. പിന്നെ എല്ലാം കൊണ്ടും ബുദ്ധിമുട്ടിലാണ്. മരുന്ന് വാങ്ങാനും കടികേടാണ്. അതായത് സ്ഥിരമായിട്ട് കഴിക്കേണ്ട, സ്ഥിരം ഒരാഴ്ചയിൽ 1500 രൂപ മരുന്നിന് തന്നെ വേണം. അപ്പൊ മരുന്ന് കഴിച്ചപ്പോ ഓരോ ഓപ്പറേഷൻ തന്നെ വേണമെന്നാ ഡോക്ടർ പറഞ്ഞു. ആഴ്ചയിൽ 1500 രൂപ മരുന്ന് ഇപ്പൊ കഴിക്കണം. പക്ഷെ ഇനി മരുന്ന് കൊണ്ട് നിക്കില്ല. ഞാൻ പറഞ്ഞല്ലോ, കാലില് നല്ല രീതിയിൽ കാലില് പഴുപ്പ് കയറിയിരിക്കുകയാണ്. നിലവിലെ ഇവർക്ക് ഷുഗറൊന്നും ഇതുവരെ പരിശോധനയിൽ കണ്ടെത്താനായിട്ടില്ല. ഇനി ഇപ്പൊ വന്നിട്ടുണ്ടോന്ന് അറിയില്ല. പക്ഷെ ഈ കാലിലേക്ക് രക്തോട്ടം ഇല്ലാത്തത് കൊണ്ടാന്ന് തോന്നുന്നു കാല് നല്ല രീതിയിൽ ഇൻഫെക്ഷൻ ആയിട്ടുണ്ട്. ആ കാല് വെച്ച് അവർക്ക് നടക്കാനോ ഒരു കാര്യത്തിനും കഴിയില്ല. അപ്പോ സർജറി ചെയ്യാതെ ഇനി പിടിച്ചു നിൽക്കാൻ കഴിയില്ല. മരുന്ന് കഴിച്ചത് കൊണ്ട് ഒരു രക്ഷയില്ല. അത്ര ബുദ്ധിമുട്ടുള്ള ഒരവസ്ഥയിലാണ്. അവര് കുറച്ചു ദിവസമായി ബുദ്ധിമുട്ട് ഇങ്ങനെ പറയുന്നു. പക്ഷെ നമുക്ക് ആളുകളോട്, ആളുകൾ എല്ലാവരും വലിയ പ്രയാസത്തിലാണ് അറിയാം. പക്ഷെ വേറെ നിർവാഹമില്ല. എന്തായാലും ഇവരുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് ഞാൻ ഈ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇവരുടെ മകളുടെ പേരിലുള്ള അക്കൗണ്ട് ആയിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഒരു ഗൂഗിൾ പേ നമ്പറാണ് ഉള്ളത്. ഇവർക്ക് ഗൂഗിൾ പേ ഇല്ല. അപ്പൊ കഴിയുന്ന ആളുകള് ആ ഗൂഗിൾ പേ നമ്പറിലും അതുപോലെ തന്നെ ഇവരുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് ഞാൻ കൊടുക്കുന്നുണ്ട്. ആ അക്കൗണ്ടിലൊക്കെ ആയിട്ട് എന്തെങ്കിലും കഴിയുന്നത് ചെയ്തു കൊടുക്കണം. കാരണം അത്രയധികം പ്രയാസത്തിലാണ്. അവർക്കൊന്നും സംസാരിക്കാനൊന്നും കഴിയുന്ന ഒരവസ്ഥയല്ല. ഇതുപോലെ ക്യാമറക്ക് മുന്നിൽ വന്നിരുന്ന് പറയേണ്ട ഒരു അവസ്ഥയൊന്നും ഇതിനു മുമ്പുണ്ടായിട്ടില്ല. എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ജോലിയെടുത്ത് തന്നെയാണ് ഇവർ ജീവിച്ചിരുന്നത്. മരുന്നും അതുപോലെ തന്നെ ചികിത്സയും ഒക്കെ നടത്തിയിരുന്നത് ഞാൻ പറഞ്ഞല്ലോ, ടൈലറിംഗ് ജോലി ചെയ്തിരുന്നു. അത്തരത്തിലുള്ള ജോലി എടുത്തുകൊണ്ടാണ്. പക്ഷെ ഇപ്പൊ അതിനൊന്നും പറ്റാത്ത ഒരവസ്ഥയാണ്. ഞാൻ എന്തായാലും കൂടുതൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയുന്നില്ല. മനസ്സിലാക്കി കഴിയുന്ന സഹായങ്ങൾ ഇവർക്ക് ചെയ്തു കൊടുക്കണം എന്ന് മാത്രമാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്.